ഇന്ത്യയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്നതും പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ ഇതുവരെ വിവിധ ഏജൻസികൾ നടത്തിയ സർവേയിൽ സീറ്റുകൾ പറയുന്നുണ്ടെങ്കിലും അവരെല്ലാം ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട്, ബംഗാളിൻ്റെ ഫലം മാറി മറിഞ്ഞേക്കാം. കാരണം ഇവിടെ തൃണമൂൽ കോൺഗ്രസും BJP തമ്മിലുള്ള വോട്ട് ഷെയറിങ്ങിലെ വ്യത്യാസം കേവലം 3% മാത്രമാണ്. അത് ഏത് നിമിഷവും മാറാം. കാരണം ഇവിടെ മത ജാതീയ സംഘടനകൾ അത് ഏത് നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതുപോലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറാം, രാഷ്ട്രീയ വിഷയങ്ങൾ മാറാം. ഇതെല്ലാം ബംഗാൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ബാധിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം, പശ്ചിമ ബംഗാളിൽ അവശേഷിക്കുന്ന CPM കോട്ടകളിലെ അണികളുടെ കോട്ട, അതായത് പശ്ചിമ ബംഗാളിലെ CPM കേഡർമാരുടെ കോട്ട, അവരിപ്പോഴും CPMൻ്റെ കൂടെ തന്നെയാണ്. ആ വോട്ടുകൾ സമാഹരിക്കാനും BJP ഒരു പുതിയ മുദ്രാവാക്യം തന്നെ ഇറക്കിയിരിക്കുകയാണ്. അതായത് അവർ CPM അണികളോട് പറയുന്നത്, ഇത്തവണ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ, അടുത്ത തവണ അടുത്ത പ്രാവശ്യം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിത്തരുമെന്നാണ്. അതായത് BJP ഇത്തവണ അധികാരത്തിൽ കയറ്റിയാൽ മമതാ ബാനർജിയുടെ ഗുണ്ടായസം അവസാനിപ്പിക്കുമെന്നും CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്നുമാണ് BJPയിലൂടെ അർത്ഥമാക്കുന്നത്. നമുക്കറിയാം പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് CPMൻ്റെ ഒന്നാം നമ്പർ ശത്രു മമതാ ബാനർജി തന്നെയാണ്. കാരണം CPMനെ തല്ലി ഒതുക്കിയതും CPMൻ്റെ ധാരാളം പ്രവർത്തകരെ കൊന്നൊടുക്കിയതും ഒക്കെ മമതാ ബാനർജിയാണ്. ആ ഒരു വലിയ വൈരാഗ്യം CPMൻ്റെ അണികൾക്കിടയിലുണ്ട്. ഇത് മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് BJP. BJP ഇതിലേറെക്കുറെ വിജയിച്ചു എന്ന് തന്നെയാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. കാരണം BJPയുടെ മുദ്രാവാക്യം ഇതാണ്, ഇത്തവണ നിങ്ങൾ ഞങ്ങളെ അധികാരത്തിലേറ്റിയാൽ അടുത്ത തവണ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തന്നെ വിജയിപ്പിക്കാൻ കഴിയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ കഴിയും, അതായത് നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾ അനുവദിക്കുമെന്നാണ് BJP അവർക്ക് നൽകുന്ന വാഗ്ദാനം. അതുകൊണ്ട് തന്നെ CPMൻ്റെ ഒരു വലിയ വിഭാഗം അണികൾ ഈ മുദ്രാവാക്യത്തിൽ ആകർഷകരായിട്ടുണ്ട് എന്നാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഏതായാലും ഇത്തവണ CPMൻ്റെ പശ്ചിമ ബംഗാളിൽ അവശേഷിക്കുന്ന തുരുത്തുകളിൽ കൂടെ BJP കടന്നു കയറുമെന്ന് ഇതോടെ ഉറപ്പായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.